പൂക്കൾ വിരിയുന്ന ചെടികളെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല ഗ്രൗണ്ട് ചെറിയനെയൊക്കെ ഒത്തിരി നല്ല നല്ല കളറുകളൊക്കെ നിറഞ്ഞ് പൂക്കളായിട്ട് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയാവോ? അതായത് ഇന്ന് നമ്മള് ഓൺലൈനായിട്ട് നമ്മള് ചെടികളൊക്കെ കൂടുതലായിട്ടും വാങ്ങുന്നവരായിരിക്കും അല്ലെ. എന്ന് വെച്ചാൽ ചെടികൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവനാണ്. അപ്പൊ നമ്മള് ഓൺലൈനൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല നല്ല ചെടികളെ കാണുമ്പോൾ നമ്മളൊക്കെ വാങ്ങാറുണ്ട് അല്ലെ. ഞാനും വാങ്ങാറുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കയ്യിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു റോസ് ചെടി ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു റോസ് ചെടീനെ നടുന്നത്, ബാക്കി പിന്നീട് നമ്മൾ അതിനെ എങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ റോസിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുകൾ. പക്ഷെ എന്താണെന്നറിയാവോ, നമുക്ക് നല്ല ഭംഗിയിൽ പൂ വിരിയുന്നുണ്ട്. പക്ഷെ വിരിയുന്ന പൂവിനൊന്നും അധികം ആയുസില്ല. എന്താന്ന് വെച്ചാൽ നല്ല ചൂടല്ലേ, ഇപ്പം നല്ല വേനൽക്കാലമല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിരിയുന്ന പൂക്കൾ ഇതുപോലെ ഒരു കരിച്ചിൽ വന്നിട്ട് പെട്ടെന്ന് ചെടിയിൽ നിന്ന് പൂക്കൾ കൊഴിഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയൊക്കെ അങ്ങനെയാണ്. നമ്മൾ എത്രയൊക്കെ നനച്ചു കൊടുത്താലും നമ്മുടെ റോസ് ചെടി പെട്ടെന്ന് പൂക്കളൊക്കെ അങ്ങോട്ട് നാശമായി പോവാണ് കേട്ടോ. ഇതൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാം. ഇത് ഇന്നലെ വിരിഞ്ഞ റോസാണേ, ഇന്നത്തേക്ക് ഇതാ ഈ ഒരു പൂവ് കൊഴിയാറായി കേട്ടോ. അത്രയ്ക്കും പെട്ടെന്നാണ് ഇപ്പോൾ പൂക്കൾ നാശമാവുന്നത്. ഈ കാണുന്നത് സെവൻ ഡേയ്സ് റോസാണ് കേട്ടോ. സെവൻ ഡേയ്സ് റോസ് എന്ന് പറഞ്ഞാണല്ലോ നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. അത് മാത്രമല്ല ഒത്തിരി പൂക്കൾ ഇങ്ങനെ ഒന്നിച്ച് ഈ ഒരു റോസിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് കേട്ടോ മഞ്ഞ മന്ദാരം. അതായത് നമ്മുടെ മന്ദാരച്ചെടി കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചെടിയിൽ പൂവിട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. ഇതിനു മുന്നേ ഞാനിത് വീഡിയോ എടുത്തപ്പം ഈ ഒരു ചെടിയിൽ നിറച്ച് മൊട്ടുകളായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടോ നല്ല മഞ്ഞ കളറായിട്ട് പച്ച ലീഫ് മഞ്ഞ കളറ്. എന്ത് ഭംഗിയെന്നറിയാം കാണാനായിട്ട്. ഇതുണ്ടാകുന്ന സമയത്തുണ്ടല്ലോ ഇത് കുറേ പൂക്കൾ ഇങ്ങനെ ഒന്നിച്ചുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സീഡ്സുകളാണ് കേട്ടോ നമ്മൾ പാകി മുളപ്പിച്ചിട്ട് പുതിയ തൈകളാക്കി എടുക്കുന്നത്. ഇതിൻ്റെ കമ്പ് കുത്തിപ്പിടിപ്പിച്ചാലും പിടിക്കുകയൊക്കെ ചെയ്യും. കൂടുതലായിട്ടും ഇതിൽ നിന്ന് സീഡ്സുകളാണ് പാകി മുളപ്പിക്കുന്നത്. ഇതാണ് ഞാൻ വാങ്ങി നട്ട് പൊടിച്ച് വരുന്ന നമ്മുടെ റോസ് കേട്ടോ. നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ. അപ്പോൾ ഈ റോസിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഈ റോസ് ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പം മൊത്തത്തിൽ റോസിൻ്റെ ഇലകൾ മുഴുവൻ പഴുത്ത് ഇങ്ങനെ മഞ്ഞ കളറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഉണ്ടല്ലോ നമ്മളൊരു കൊറിയർ വാങ്ങുന്ന ചെടികൾ, അതായത് 3 ദിവസം കൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്ലാന്റ് അത്യാവശ്യം നല്ല സേഫായിട്ട് തന്നെ കിട്ടും. പക്ഷേ 3 ദിവസത്തിൽ അങ്ങോട്ട് കഴിഞ്ഞു പോയാൽ നമ്മുടെ പ്ലാന്റിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് മുഴുവൻ നഷ്ടപ്പെടും കേട്ടോ. എന്നു വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മൾ ഇത്രയും ലോങ്ങിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ ചെടികൾ വാങ്ങുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ആരോടൊക്കെ ചെടികൾ മേടിക്കുകയാണെങ്കിലും ഒരു 3-ാമത്തെ ദിവസം നിങ്ങളുടെ കയ്യിൽ കിട്ടത്തക്ക രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രം ചെടികളൊക്കെ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്താലും ആ ഒരു ചെടീനെ എനിക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റൂലെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ഉണങ്ങിപ്പോകുമെന്നുള്ള പ്രതീക്ഷ ആയതുകൊണ്ട് ഞാൻ എന്താക്കി ആ ഒരു വീഡിയോ ഒന്നും എടുത്തു വെച്ചില്ല കേട്ടോ. ഞാനിത് നട്ട രീതിയാണ് കേട്ടോ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് നട്ട് കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ എൻ്റെ കയ്യിലുള്ള ഒരു ഫ്രഷ് പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ചെടിയുടെ ലീഫൊക്കെ നിങ്ങൾ സങ്കല്പിക്കുക മൊത്തം ഇങ്ങനെ ഒരു മഞ്ഞ കളറായിട്ടാണ് ഇരിക്കുന്നതെന്ന് സങ്കല്പിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെടിയാണെങ്കിൽ നമ്മൾ അതിനെ നട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു ചെടീനെ ഉണ്ടല്ലോ നമുക്ക് പോട്ടിൽ നിന്നും ആദ്യം മാറ്റാം കേട്ടോ. ഓക്കെ, പൊട്ടിൽ നിന്ന് ആദ്യം നമ്മൾ മാറ്റി കുറച്ച് മണ്ണ് കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ആ ഉള്ള റോസിനെ ഉണ്ടല്ലോ ഇങ്ങനെ പഴുത്ത ഇലകൾ മുഴുവനും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. പഴുത്ത ആ ഒരു ലീഫ് മൊത്തം നമുക്ക് പഴുത്ത ലീഫ് നല്ല കേട്ടോ, നമ്മുടെ ചെടിയിലുള്ള എല്ലാ ലീഫും നമുക്ക് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നല്ലൊരു പൂവുണ്ട്, എന്തായാലും ഞാനതിനെ കട്ട് ചെയ്ത് കൊടുക്കണേ. ഇതാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ കയ്യിലേക്ക് റോസ് ചെടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പഴുത്ത ലീഫൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ ചെടികൾ കാണുന്നതെങ്കിൽ ഇതുപോലെ എല്ലാ ലീഫും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ചെടീനെ മൊത്തത്തിൽ ഇങ്ങനെ ഫ്രീ ആക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് സാധാ നല്ലൊരു പോട്ട് മിക്സർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പോട്ട് മിക്സർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി
ഇത്രയും മാത്രം കേട്ടോ ചേർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലുപൊടി, വേപ്പിമിണ്ണാക്കൊന്നും നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. അതൊക്കെ നമുക്ക് ചെടി ഒന്ന് നല്ലോണം പിടിച്ച് കിട്ടിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു പോട്ടിലേക്കുണ്ടല്ലോ നമ്മുടെ പോട്ടി മിക്സർ എടുത്തിടണം. ഇതുപോലെ പോട്ടി മിക്സർ ആദ്യം ഒരു ട്രിപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മുടെ ചകിരിയാണ് കേട്ടോ, നമ്മുടെ തേങ്ങയൊക്കെ പൊതിക്കുന്ന ചകിരി ഉണ്ടല്ലോ, ആ ചകിരി ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഈ ചെടീൻ്റെ, അതായത് ഈ ഏറ്റവും ഒരു ലെയറായിട്ട് ഇത് വെച്ച് കൊടുക്കണം കേട്ടോ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ ഈ ചകിരിയൊക്കെ ഒന്ന് വലിച്ചെടുത്ത് ചെടികളുടെ ചോട്ടിൽ എപ്പോഴും തണുപ്പ് നിലനിർത്തും. ഇട്ട് കൊടുക്കുക. ഇനിയൊരു കുറച്ച് പോട്ടി മിക്സറും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കിയെടുത്ത നമ്മുടെ റോസ് ചെടീനെ നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു പോട്ടി മിക്സറിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ടെൻഷൻ ഉണ്ടാകും. എന്നുവെച്ചാൽ നമ്മൾ ഒത്തിരി ക്യാഷ് കൊടുത്ത് നമ്മൾ മേടിക്കുന്ന ചെടികൾ അതിൻ്റെ രണ്ട് ലീഫൊക്കെ കാണാനാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ നമുക്ക് ചെടികൾ നടാനായിട്ട് നമ്മുടെ ആരുടെയും മനസ്സ് അനുവദിക്കില്ല. പക്ഷേ നമുക്കത് പിടിച്ച് കിട്ടണമെങ്കിൽ, അതായത് ഇപ്പം ഞാനിങ്ങനെ വീട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒത്തിരി പേര് റോസൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് അതിനെ ചൂട് നമ്മുടെ കൊറിയറൊക്കെ ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചെടികൾ ചൂട് കൊണ്ട് ഇങ്ങനെ എന്താ പറയുക വാടിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേമാതിരി ഒരു വീട് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ നമ്മുടെ പോട്ടി മിക്സർ തയ്യാറാക്കി നിറച്ചിട്ട് ഇനി ഒരു ചെടീനെ ഉണ്ടല്ലോ, എത്ര ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല തണുപ്പ് കിട്ടുന്ന ഒരു ഭാഗം നോക്കിയിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ രണ്ട് നേരം നമ്മുടെ ചെടീനെ നനച്ച് കൊടുക്കണം കേട്ടോ. ഒത്തിരി വെള്ളമൊഴിച്ച് ഇങ്ങനെ ചെടീനെ ചീച്ച് കളയാമെന്നല്ല, നമുക്കറിയാലോ അത്യാവശ്യം ചെടീൻ്റെ ചോട്ടിൽ നനവെത്തുന്ന പോലെ നമ്മൾ നല്ലോണം രണ്ട് നേരം നനച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ചെടിയിൽ പുതിയ പുതിയ കുഞ്ഞു തളിർപ്പുകളൊക്കെ ആയിട്ട് വരുന്നത് കാണാം കേട്ടോ. അപ്പം ഞാൻ അതാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നത് എൻ്റെ ചെടീനെ, അതായത് ഞാൻ ആ വാങ്ങിയ ചെടീനെ ഞാൻ രക്ഷിച്ചെടുത്തത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല പുതിയ ലീഫുകളൊക്കെ വന്നപ്പം എനിക്ക് തോന്നി അത് സക്സസ് ആയൊരു കാര്യമാണ്, അപ്പം നമ്മുടെ കൂട്ടുകാരിലേക്കും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീട് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ നട്ട് എടുത്ത് നമുക്കിനി നല്ലൊരു കൂളിംഗ് ഉള്ള ഭാഗത്ത് വെച്ച് കൊടുത്ത് നനച്ച് കൊടുക്കുക. ഈ ഒരു പറഞ്ഞ രീതിയിൽ നട്ട റോസ് ചെടിയാണ് കേട്ടോ ഇത്. ഇതിലുണ്ടല്ലോ ഇതുപോലെ മൊത്തം നമ്മളങ്ങനെ മുട്ടയടിച്ചിട്ടാണ് ഈ ചെടീനെ നട്ട് കൊടുത്തത്. ഇപ്പോൾ വരുന്ന കുഞ്ഞു കുഞ്ഞു തളിർപ്പുകളും ഇലകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്കൊരു സക്സസ്സായ കാര്യമാണ്, അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകാരിലേക്ക് കൂടെ എത്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇതുപോലെയൊക്കെ നമ്മുടെ ചെടീനെ നമുക്ക് രക്ഷിച്ചെടുക്കാവുന്നത്. വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും നല്ല, അതായത് പൂക്കൾ വിരിയുന്ന ചെടികളെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല ഗ്രൗണ്ട് ചെറിയനെയൊക്കെ ഒത്തിരി നല്ല കളറുകളൊക്കെ നിറഞ്ഞ് പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല ബോൾസം പ്ലാന്റ്, നല്ല ഹെൽത്തിയായ നിറച്ച് പൂക്കൾ ഇട്ട് നിൽക്കുന്ന നല്ല അടിപൊളി ചെടികൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒത്തിരി നല്ല ഫ്ലവറിങ് പ്ലാന്റ്സുകളുണ്ട്. അപ്പം ഡാലിയ ചെടി അതുപോലെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇതുമാതിരിയൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ റോസ് ചെടീനെയൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ല ചെടിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെടി ഉണ്ടല്ലോ ഇത് ഏതാണെന്നറിയോ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ല പച്ച ലീഫിൽ നിറച്ച് മഞ്ഞ കളറിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ ഈ ചെടിയാണ് നമ്മുടെ മന്ദാരം എന്ന് പറയും ചെടിക്ക്. ഇത് മന്ദാരം, അതായത് പിന്നെ നിറച്ച് കാണുന്നില്ലേ ഇതുപോലെ ഇങ്ങനെ നിറച്ച് നല്ല ഭംഗിയിൽ പൂക്കളിടും കേട്ടോ. ഇതിന് വലിയ പ്രത്യേകിച്ച് കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് നട്ടു കൊടുക്കുക. അതുപോലെ നല്ലോണം ഒരു നേരം ഒന്ന് നനച്ച് കൊടുത്താൽ മതി, ഇനി ഒന്ന് രണ്ട് ദിവസം നനച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നം വരുന്ന ചെടിയല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഈ ചെടിയും നല്ല ബുഷിയാക്കി നിർത്തിയിട്ട് കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിത്തുകളൊക്കെ നമുക്ക് പാകി മുളപ്പിച്ചിട്ട് നല്ല ചെടിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കമ്പ് ഒടിച്ച് കുത്തിയാലും പിടിക്കും കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് നല്ല ചെടിയാക്കി എടുക്കാവുന്ന ചെടിയാണ്. അപ്പോൾ എന്താ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി കേട്ടോ ഈ ചെടീനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഔട്ട്ഡോർ ഇതിൻ്റെ അടുത്തുനിന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ.
അപ്പൊ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ